പാരസെറ്റമോൾ ഗുളിക ഇന്ന് കയ്യിൽ സൂക്ഷിക്കാത്തവർ വളരെ അപൂർവമായിരിക്കും ലോക ആരോഗ്യ സംഘടന തന്നെ എസെൻഷ്യൽ ഡ്രഗ്സിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മെഡിസിൻ ആണ് പാരസെറ്റമോൾ സാധാരണയായി പനിക്ക് വേണ്ടിയാണ് പാരസെറ്റമോൾ യൂസ് ചെയ്യുന്നത് എന്നാൽ തലവേദന മൈഗ്രെയിൻ സന്ധിവാദം നടുവേദന ഡിസ്മനോറിയ തുടങ്ങിയ അസുഖങ്ങൾക്കും പാരസെറ്റമോൾ ഉപയോഗിച്ചു വരുന്നു നമ്മളിൽ പലരും ഒരു പനി വന്നാൽ രണ്ടോ മൂന്നോ ദിവസം പാരസെറ്റമോൾ കഴിച്ചിട്ടും കുറവില്ല എങ്കിൽ മാത്രമാണ് ഡോക്ടറെ കാണാൻ പോകുന്നത് ഡോക്ടറെ കണ്ട ശേഷം ഈ വിവരം പലരും പറയാറുമില്ല ഇത് കാരണം പിന്നീടും അവർക്ക് പ്രാഥമിക ട്രീറ്റ്മെൻറ്റാവും ലഭിക്കുക അതുപോലെ ഒരു പനി വന്നാൽ സ്വയം പാരസെറ്റമോൾ കഴിക്കുന്നവർ ആ പനിയുടെ തീവ്രത അതിനുവേണ്ട കറക്റ്റ് ഡോസേജ് ഇതൊന്നും അനുസരിച്ചാവില്ല പാരസെറ്റമോൾ കഴിച്ചിട്ടുള്ളതും പനി സാധാരണ രീതിയിൽ ഒരു രോഗമല്ല രോഗലക്ഷണമാണെന്ന് നാം കേൾക്കാറുണ്ട് പനി എന്ന രോഗലക്ഷണത്തെ കുറയ്ക്കാൻ വേണ്ടിയാണ് നാം പാരസെറ്റമോൾ യൂസ് ചെയ്യേണ്ടതും നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി അതായത് ബാക്ടീരിയയോ വൈറസോ കയറിയാൽ നമ്മുടെ ശരീരത്തിലെ ഡിഫൻസ് മെക്കാനിസം ആദ്യം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും അത് കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഉയരുകയും അത് പനിയായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും മരുന്നുകളൊന്നും കഴിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി അതിനെ പ്രതിരോധിക്കും പക്ഷേ ഈ കാലത്ത് ഒരുപാട് തരം പനികൾ പടർന്നു പിടിക്കുന്നതിനാൽ നമ്മൾ ഒരു ചെറിയ പനിയെ പോലും നിസാരമായി തള്ളരുത് നമ്മൾ സ്വയം ചികിത്സ ചെയ്യുമ്പോൾ ഒരുപക്ഷെ പനി എന്ന രോഗലക്ഷണം താൽക്കാലികമായി കുറയുമെങ്കിലും അവരിലെ യഥാർത്ഥ രോഗ കാരണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുകയും മരണത്തിന് വരെ അത് കാരണമാവുകയും ചെയ്തേക്കാം നിങ്ങൾക്കറിയാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഡ്രോപ്സ് മുതൽ സിറപ്പുകൾ ടാബ്ലറ്റ്സുകൾ ഇഞ്ചക്ഷൻ സപ്പോസിറ്ററി തുടങ്ങിയ ഒരുപാട് സ്ട്രെങ്ത്തിൽ പാരസെറ്റമോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പാരസെറ്റമോൾ സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നതായി കണ്ടുവരുന്നു ജേണൽ ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജി പറയുന്ന ഒരു പുതിയ ഗവേഷണം ഇപ്രകാരമാണ് പാരസെറ്റമോളിൻ്റെ അമിത ഉപയോഗം മൂലം രക്തത്തിലെ ചില പ്രത്യേക ക്യാൻസർ അതായത് ലുക്കീമിയ അല്ലാതെ മൈന്യൂട്ട് ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം ലിംഫോമ തുടങ്ങിയവയിലേക്ക് ഇത് വഴിവെക്കുന്നുണ്ടെന്നാണ് ഗവേഷണ ഫലം അതേപോലെ സന്ധിവാദം നടുവേദന തുടങ്ങിയ അസുഖങ്ങൾക്ക് പാരസെറ്റമോൾ ശുപാർശ ചെയ്യുന്നവരാണ് അധികവും എന്നാൽ എത്രത്തോളം ഇത് രോഗികളിൽ ഫലപ്രദമാണെന്ന് സിഡ്നി സർവകലാശാലയിലെ ഗവേഷകരുടെ സംഘം പഠനം നടത്തിയതിൽ സന്ധിവാദം നടുവേദന തുടങ്ങിയ രോഗങ്ങൾ കാരണമുണ്ടാകുന്ന ശാരീരിക ക്ഷമതാ കുറവ് പരിഹരിക്കാനോ ജീവിത ഉയർത്താനോ പാരസെറ്റമോളിന് ആവില്ല എന്നതും കരളിനെ വിഷമയമാക്കാൻ പാരസെറ്റമോൾ വലിയ പങ്ക് വഹിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു പാരസെറ്റമോൾ ധാരാളമായി യൂസ് ചെയ്യുന്നവരിൽ കരൾ രോഗത്തിന് സാധ്യത ഏറെയാണ് കരൾ രോഗികൾ മഞ്ഞപ്പിത്തമുള്ള ആളുകൾ പാരസെറ്റമോൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം ഒരാൾക്ക് കഴിക്കേണ്ട പാരസെറ്റമോളിൻ്റെ ഡോസേജ് തീരുമാനിക്കുന്നത് ആ ആളിൻ്റെ രോഗലക്ഷണത്തിൻ്റെ തീവ്രത അയാളുടെ പ്രായം അയാളുടെ വെയ്റ്റ് ഇതനുസരിച്ചാണ് അല്ലാതെ നമ്മൾ സ്വയം ചികിത്സിക്കുന്നതുപോലെ വലിയ ആൾക്ക് ഒരു ടാബ്ലറ്റ് കുട്ടികൾക്ക് അതിൻ്റെ പകുതി എന്നുള്ളതല്ല അതേപോലെ പറയുന്ന ഒന്നാണ് രണ്ട് പാരസെറ്റമോൾ ഗുളിക കഴിച്ചാൽ ഒരു എലിയെ വരെ കൊല്ലാമെന്നുള്ളത് ശരാശരി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിയെയും ഏകദേശം അഞ്ഞൂറ് ഗ്രാം മാത്രം ഭാരം വരുന്ന ഒരു എലിയെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വെയ്റ്റ് ഡിഫറൻസ് അവിടെയുണ്ട് അതായത് അൻപത് കിലോഗ്രാം വരുന്ന ഒരു വ്യക്തി കഴിക്കുന്ന രണ്ട് പാരസെറ്റമോൾ ടാബിനേക്കാളും ആയിരം ഇരട്ടി ഡോസാണ് അതേ ടാബ് കഴിക്കുന്ന ഒരു എലിയിലെത്തുന്നത് ആയതിനാൽ ഇത്തരം മിഥ്യാധാരണകൾ ഒഴിവാക്കുക ഗർഭിണികൾ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം പാരസെറ്റമോൾ ഉപയോഗിക്കുക ഇരുപത്തെട്ട് ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായി പാരസെറ്റമോൾ ഉപയോഗിക്കുന്ന അമ്മമാരിൽ കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു പാരസെറ്റമോൾ ഓവർ ഡോസേജ് കാരണമുണ്ടാവുന്ന പാരസെറ്റമോൾ പോയിസണിംഗ് എട്ട് മണിക്കൂറിനുള്ളിൽ ചികിത്സയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ രക്ഷപ്പെടുത്താനായി സാധിക്കുന്നതാണ് പനിക്ക് ലഭ്യമായ ചികിത്സയിൽ ഏറ്റവും സേഫായ മെഡിസിനാണ് പാരസെറ്റമോൾ ഇനിയും നിങ്ങൾ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുക ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രോഗപ്രശ്നങ്ങൾക്കാവും അതുവഴിവയ്ക്കുക ഇത്തരം മെഡിസിനൽ ഇൻഫർമേഷൻസിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും